IPL 2023 ൽ രണ്ടാം തവണയും ചെന്നൈയും രാജസ്ഥാനും ഏറ്റുമുട്ടുകയാണ്. ജയ്പൂരിൽ ഏപ്രിൽ 27 കളി. ചെപ്പോക്ക് എൻകൗണ്ടറിൽ 6-6 വിജയം. ഇത്തവണ പോരാട്ടം ജയ്പൂരിലേക്ക് വരുമ്പോൾ സഞ്ജുവിന് അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ. വളരെ ഇംപ്രൂവ് ആയിട്ടുണ്ട് CSK. RR സ്ക്വാഡിലെ വിള്ളലുകൾ പതുക്കെ വ്യക്തമാകാനും തുടങ്ങി. ചില പ്രധാന കാര്യങ്ങൾ സഞ്ജു ശ്രദ്ധിക്കാനുണ്ട്. അതിലൊന്നാണ് ശിവം ഡുബേ ത്രട്ട്. എതിർ ടീമിലെ സ്പിന്നേഴ്സിനെ ശിവം ഡുബയെ വിട്ട് അടിച്ചു തകർക്കുന്നതാണ് ധോണിയുടെ പുതിയ രീതി. KKRനെതിരെ വളരെ എഫക്റ്റീവായിരുന്നു ആ നീക്കം. RRന്റെ ചെപ്പോക്കിലെ വിജയത്തിൽ നിർണായക പങ്കുവച്ചത് സ്പിന്നേഴ്സായിരുന്നു. എന്നാൽ ജയ്പൂർ അത്ര സ്പിൻ ഫ്രണ്ട്ലി ട്രാക്കല്ല, അതിനാൽ ഡുബയുടെ കരുത്ത് ഇരട്ടിക്കും. മിഡിൽ ഓവേഴ്സിൽ ബോൾഡിന്റെ 1-2 ഓവറുകൾ കരുതി വെക്കണം. ജേസൺ ഹോൾഡറും നല്ലൊരു ചോയ്സാണ്. രഹാനയുടെ വിക്കറ്റാണ് ഏറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. സ്പിന്നിനെതിരെ ഡുബയാണെങ്കിൽ പേസേഴ്സിനെതിരെ രഹാനയാണ് CSKയുടെ പുതിയ വെപ്പൺ. 10 ഓവറിൽ തന്റെ ദൗത്യം പൂർത്തിയാക്കി രഹാനെ മടങ്ങും. അതിനുള്ളിൽ സർവനാശം വിതച്ചിട്ടുണ്ടാകും. ഓരോ ഫേസിൽ ഓരോ കളിക്കാർക്ക് വ്യക്തമായ റോൾ നൽകുന്ന രീതി ചെന്നൈക്ക് വളരെയധികം വർക്കായി. ലോങ് ആയ ബാറ്റിംഗ് ഓർഡർ മുൻനിര ബാറ്റേഴ്സിന് ഏറെ ഫ്രീഡം നൽകുന്നുണ്ട്. തന്റെ ബാറ്റിംഗ് പൊസിഷനെ കുറിച്ച് സഞ്ജു അല്പം ചിന്തിക്കണം. മാക്സിമം നേരത്തെ താരം ഇറങ്ങുന്നതാണ് ടീമിന് ഗുണം. ബാറ്റിംഗിൽ സ്ട്രെങ്ത് കൂട്ടിയില്ലെങ്കിൽ LSG RCB ടീമുകൾക്കെതിരെ സംഭവിച്ചത് ആവർത്തിക്കും. ജോ റൂട്ട് എന്ന നല്ലൊരു ചോയ്സും RRനുണ്ട്. എന്നാൽ അതിന് ജേസൺ ഹോൾഡറെ പുറത്തിരുത്തേണ്ടി വരും. 3-ാം നമ്പറിൽ പടിക്കലിനു പകരം അറ്റാക്കിംഗ് റോളിൽ റൂട്ടിനെ ഇറക്കിയാൽ രഹാനെ മോഡൽ റിസൾട്ട് RRന് പ്രതീക്ഷിക്കാം. ഫിനിഷേഴ്സിന് അത് സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. പോയിന്റ്സ് ടേബിളിൽ അല്പം താഴോട്ട് RR പോയിട്ടുണ്ട്. ഒരു ജയം നേടാനായില്ലെങ്കിൽ ടോപ്പ് 4ൽ നിന്നുകൂടി അവർ പുറത്താകും.